ധൂപാർപ്പണ വേളയിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് സക്കറിയ പുരോഹിതന് തൻ്റെ പ്രായമായ വന്ധ്യയായ എലിസബത്തിൽ ഒരു പുത്രൻ ജനിക്കുമെന്ന് അറിയിച്ചപ്പോൾ അതിനെ അവിശ്വസിച്ച സക്കറിയ പുരോഹിതൻ മൂകനായി തീർന്നു. താമസിയാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി. എട്ടാം ദിവസം കുഞ്ഞിൻ്റെ പരിച്ഛേദനത്തിനായി ദേവാലയത്തിൽ ചെന്നപ്പോൾ എന്ത് പേരാണ് കുഞ്ഞിന് നൽകേണ്ടതെന്ന് ചിന്തിച്ച് സക്കറിയായുടെ പേര് തന്നെ നൽകാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണമെന്ന്. സക്കറിയ പുരോഹിതനോട് ആക്യം കാണിച്ചവർ ചോദിച്ചപ്പോൾ ഒരെഴുത്ത് പല കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെട്ട് ആ എഴുത്ത് പലകയിൽ എഴുതി സ്നാപ യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എന്ന്. എല്ലാവരും അത്ഭുതപ്പെട്ടു. അവൻ്റെ വായ് തുറക്കപ്പെട്ട് നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ദൈവത്തിൻ്റെ അവദാനങ്ങളെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവൾ തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു എന്ന്. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി എന്ന്. ദൈവം കരുണയോടുകൂടി കനി നൽകിയ തൻ്റെ കുഞ്ഞിനെ പറ്റി ഇപ്രകാരം അദ്ദേഹം വാഴ്ത്തി പറയുകയാണ്, നീയോ കുഞ്ഞെ അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേയം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നീളിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ഇതെന്ന്. നമുക്കും സക്കറിയ പുരോഹിതനെ പോലെ അനുനിമിഷം നമുക്ക് ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് അവിടുത്തെ അവദാനങ്ങളെ പാടി സ്തുതിക്കാൻ മടക്കപ്പിക്കാൻ നാഥനോട് പ്രാർത്ഥിക്കാം.